ഏഴാം ക്ലാസ്സിൽ നിന്ന് എട്ടിലേക്ക് പാസ്സായിരിക്കുന്ന കുഞ്ഞനുജന്മാർക്കും അനുജത്തിമാർക്കും വേണ്ടിയിട്ടുള്ളതാണ് ഇന്നത്തെ ക്ലാസ്. എന്താണ് ചലനം എന്ന് പറഞ്ഞാൽ, ഒരു വസ്തു എപ്പോഴാണ് നമ്മൾ ചലനത്തിലാണെന്ന് പറയുക? എൻ്റെ കയ്യിൽ ഒരു ചോക്കുണ്ട്. ഈ ചോക്ക് ഇപ്പോൾ നിശ്ചലാവസ്ഥയിലാണ്. ഈ ചോക്ക് ഞാൻ താഴോട്ടേക്ക് ഇടുമ്പോൾ ആ ചോക്ക് ചലനത്തിലാണ്. ഒരു ബസ് നിർത്തിയിട്ടിരിക്കുകയാണ്. പക്ഷേ ഡ്രൈവർ ബസ്സിൽ കയറി ബസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബസ് ചലനത്തിലാണ്. ഒരു കല്ലെടുത്ത് നിങ്ങൾ കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. ആ കല്ലെടുത്ത് എറിയുകയാണ്. പിടിക്കുന്നത് വരെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിശ്ചലാവസ്ഥയിലാണ്. അത് എറിഞ്ഞു കഴിഞ്ഞാൽ അത് ചലനാവസ്ഥയിലാണ്. എപ്പോഴാണൊരു വസ്തു ചലിക്കുന്നത്? എപ്പോഴാണൊരു വസ്തു നിശ്ചലാവസ്ഥയിലാവുന്നത്? ഓരോ വസ്തുവിനും ഒരു സ്ഥാനമുണ്ട്. ഞാൻ ഈ ചോക്ക് ഇവിടെ വെച്ചിരിക്കുക. ഒരു ക്ലോക്ക് ഇവിടെ വെച്ചിട്ടുണ്ട്. 2 സെക്കൻഡ്, 3 സെക്കൻഡ്, 4 സെക്കൻഡ്, 5 സെക്കൻഡ് കഴിഞ്ഞപ്പോഴും ചോക്ക് ഇവിടെയുള്ള ചോക്കിൻ്റെ സ്ഥാനം മാറുന്നില്ല. സമയം മാറുന്നതിനനുസരിച്ച് ഒരു വസ്തുവിൻ്റെ സ്ഥാനം മാറുന്നില്ലെങ്കിൽ നമ്മൾ പറയും ആ വസ്തു നിശ്ചലാവസ്ഥയിലാണ്. പൊസിഷൻ അഥവാ സ്ഥാനം മാറുന്നില്ലെങ്കിൽ, സമയത്തിനനുസരിച്ച് മാറുന്നില്ലെങ്കിൽ ആ വസ്തു നിശ്ചലാവസ്ഥയിലാണെന്ന് പറയാം. സമയത്തിനനുസരിച്ച് ഇപ്പോൾ ഇവിടെയാണുള്ളത്. ഞാൻ ചോക്ക് വിടുന്നുണ്ടേ, താഴെ എത്തി. 2 സെക്കൻഡ് കൊണ്ട് ഇവിടെ ഇരുന്ന ചോക്ക് ഇവിടെ എത്തി. 2 സെക്കൻഡ് സമയം കൊണ്ട് ഇതിൻ്റെ സ്ഥാനം ഇവിടെ നിന്ന് മാറി ഇവിടെ എത്തി. സമയം മാറുന്നതിനനുസരിച്ച് സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ, ഇഫ് എ പൊസിഷൻ ചേഞ്ചസ് വിത്ത് റെസ്പെക്ട് ടു ദ ചേഞ്ച് ഇൻ ടൈം, സമയത്തിനനുസരിച്ച് സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ആ വസ്തു ചലനത്തിലാണ്. നമ്മൾ ഈ പാഠത്തിൽ പഠിക്കേണ്ട ഒന്നാമത്തെ പോയിന്റ്, സമയത്തിനനുസരിച്ച് സ്ഥാനം മാറുന്നുണ്ടെങ്കിൽ വസ്തു ചലനത്തിലാണ്, സമയത്തിനനുസരിച്ച് സ്ഥാനം മാറുന്നില്ലെങ്കിൽ വസ്തു നിശ്ചലാവസ്ഥയിലാണ്. ആ കൺസെപ്റ്റ് ക്ലിയറായി. ഇനി ഞാൻ പറയുന്നത് നിങ്ങൾ ചിന്തിക്കുക. ഞാൻ ബസ്സിൽ കയറിയിരുന്നു. എൻ്റെ അടുത്തൊക്കെ യാത്രക്കാരുണ്ട്. ബസ് ഡ്രൈവർ കയറി ബസ് സ്റ്റാർട്ട് ചെയ്തു. കുറച്ച് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ബസ് അടുത്ത സ്റ്റോപ്പിലെത്തി. ഞാൻ ഇങ്ങനെ നോക്കി, ആരും ഇറങ്ങുന്നില്ല ബസ്സിൽ നിന്ന്. എൻ്റെ അടുത്തിരിക്കുന്നയാൾ എൻ്റെ സുഹൃത്താണ്. അയാൾ എൻ്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പുറം ഇരിക്കുന്നയാളെയും എനിക്കറിയാം, അയാളും അവിടെ തന്നെ ഇരിക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം അയാളുടെ സ്ഥാനം മാറുന്നില്ല. അപ്പം അയാൾ റെസ്റ്റിലാണ്. അങ്ങോട്ടത്തെ ആളുടെ സ്ഥാനവും മാറുന്നില്ല, അപ്പം അയാളും റെസ്റ്റിലാണ്. ബസ്സിൻ്റെ ഉള്ളിലായിരിക്കുമ്പോൾ ഞാൻ പറയും, ഞാൻ നോക്കുമ്പോൾ ബസ്സിലിരിക്കുന്ന ഒരൊറ്റ യാത്രക്കാരുടെ സ്ഥാനവും മാറുന്നില്ല. അതുകൊണ്ട് ബസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ പറയും, ബസ്സിലുള്ള യാത്രക്കാരെല്ലാം റെസ്റ്റിലാണ്, ആരും സഞ്ചരിക്കുന്നില്ല. പക്ഷേ ഞാൻ ബസ്സിൽ നിന്ന് ഇറങ്ങി അടുത്ത സ്റ്റോപ്പിൽ, എന്നിട്ട് പുറമേ നിന്ന് ഞാനിങ്ങനെ ബസ് നോക്കുകയാണ്. ഡ്രൈവർ ബസ് മുന്നോട്ടെടുത്തു. അപ്പോൾ എൻ്റെ അതിലുള്ള യാത്രക്കാരൊക്കെ ബസ്സിനോടൊപ്പം മുന്നോട്ട് പോയി. അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഇങ്ങനെ ബസ് നീങ്ങുന്നതിനനുസരിച്ച് അവരുടെ സ്ഥാനം മാറുന്നുണ്ട്. അപ്പോൾ ഞാൻ പറയും, അത് സമയത്തിനനുസരിച്ച് അത് അവരുടെ സ്ഥാനം ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ എന്തിനാണുള്ളത്? മോഷനിലാണ്, ചലനത്തിലാണ്. പക്ഷേ ഞാൻ ബസ്സിൻ്റെ ഉള്ളിലിരുന്ന് പറയുമ്പോൾ ഞാൻ എന്താ പറഞ്ഞ്? അവരൊന്നും സ്ഥാനം മാറുന്നില്ല, അപ്പോൾ അവരെല്ലാം നിശ്ചലാവസ്ഥയിലാണ്. ഞാൻ ബസ്സിൻ്റെ ഉള്ളിലിരുന്ന് യാത്രക്കാരെ നോക്കുമ്പോൾ ഞാൻ പറഞ്ഞു, യാത്രക്കാരെല്ലാം നിശ്ചലാവസ്ഥയിലാണ്. പക്ഷേ ബസ്സിൽ നിന്ന് ഇറങ്ങി പുറത്തിറങ്ങി ഞാൻ നോക്കുമ്പോൾ ബസ് നീങ്ങുന്നുണ്ട്. ബസ് നീങ്ങുമ്പോൾ ബസ്സിലെ യാത്രക്കാരും നീങ്ങുന്നുണ്ട്. അപ്പോൾ അവരൊക്കെ ചലനത്തിലാണ്. ബസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന ഞാൻ പറയും, യാത്രക്കാർ നിശ്ചലാവസ്ഥയിലാണ്. ബസ്സിൻ്റെ പുറത്തിറങ്ങി നിൽക്കുന്ന ഞാൻ പറയും, യാത്രക്കാർ ചലനത്തിലാണ്. ഇനി നമ്മളൊക്കെ പറയുന്നൊരു ഉദാഹരണമുണ്ട്. ഒരു പശു പുല്ല് തിന്ന് ഇങ്ങനെ നടക്കുകയാണ്. പശുവിൻ്റെ പുറത്ത് ഒരു കാക്ക വന്നിരുന്നിട്ടുണ്ട്. പശു നോക്കുമ്പോൾ, പശുവിന് ഒരു ഗുണമുണ്ട്, പുഴുക്കളെയൊക്കെ കാക്ക തിന്നോളും. കാക്കയുടെ
വയറും നിറയും പശുവിൻ്റെ കടിയും മാറും എന്ന് പറയുന്നില്ലേ നമ്മൾ. അപ്പോൾ പശു നോക്കുമ്പോൾ കാക്ക ചുമലിലുണ്ട്, കുറച്ചുകൂടി പശു പുല്ല് തിന്ന് നടന്നു പിന്നോട്ടും മുന്നോട്ടുമൊക്കെ, അപ്പോഴും നോക്കുമ്പോഴും കാക്ക ഇവിടെ ഉണ്ട്, കുറച്ചുകൂടെ നടന്നു അപ്പോഴും കാക്ക ഇവിടെ ഉണ്ട്. പശു ഇങ്ങനെ നടക്കുന്നുണ്ട് പുല്ല് തിന്നുകൊണ്ട്. പക്ഷെ പശു പറയും, കാക്ക എൻ്റെ ചുമലിൽ തന്നെയാണ് ഉള്ളത്, കാക്ക റെസ്റ്റിലാണ്. പക്ഷേ പുറത്തു നിന്ന് പശുവിനെ മേയ്ക്കുന്നുണ്ട്, ഞാനാണ് പശുവിനെ മേയ്ക്കുന്നത് എന്ന് നിങ്ങൾ സങ്കല്പിച്ച് നോക്കുക. അപ്പം ഞാൻ കാണുമ്പോഴോ പശു ഇങ്ങനെ നടക്കുന്നുണ്ട്, അപ്പോൾ പശുവിൻ്റെ പുറത്തിരിക്കുന്ന കാക്കയും നടന്ന് നീങ്ങുന്നുണ്ട്, നീങ്ങുന്നില്ല, അതിൻ്റെ സ്ഥാനം ഇങ്ങനെ മാറുന്നുണ്ട്. അപ്പം ഞാൻ പറയും, ഓരോ സമയത്തിനനുസരിച്ച് പശുവിൻ്റെ സ്ഥാനം മാറുന്നുണ്ട്. അപ്പോൾ പശുവിൻ്റെ മുകളിലിരിക്കുന്ന കാക്കയുടെയും സ്ഥാനം സമയത്തിനനുസരിച്ച് മാറുന്നുണ്ട്. അപ്പോൾ പശു ചലനത്തിലാണ്, അപ്പോൾ ആരും ചലനത്തിലാണ്, കാക്കയും ചലനത്തിലാണ്. പശു നോക്കുമ്പോൾ എന്താ പറയുക, ഏയ് കാക്ക ചലനത്തിലല്ല, കാക്ക ഇവിടെ എൻ്റെ ചുമലിൽ റെസ്റ്റിലാണ്. പശു പറയും കാക്ക ചലനത്തിലല്ല. പക്ഷെ പുറമേ നിന്ന് കാണുന്ന ഞാൻ പശുവിനോട് പറയും, പശു പറയുന്ന കള്ളമാണ്, പശുവും ചലനത്തിലാണ് കാക്കയും ചലനത്തിലാണ്. ബസ്സിൻ്റെ കേസായാലും പശുവിൻ്റെ കേസായാലും ഒക്കെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ എന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ് നോക്കുന്നത് എന്നുള്ളതിനനുസരിച്ചിരിക്കും. അതായത് ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും ആപേക്ഷികമാണ്. നമ്മളിങ്ങനെ ഭൂമിയിൽ നിൽക്കുകയാണ്, ഞാൻ ചലിക്കൂല എന്ന് പറഞ്ഞു. പക്ഷേ നമുക്കറിയാം ഭൂമി സ്വന്തം അച്ചുതണ്ട് കറങ്ങുന്നുണ്ട്, അപ്പോൾ നമ്മളും ഇങ്ങനെ കറങ്ങുന്നുണ്ട് ഭൂമിയുടെ ഒപ്പം. ഭൂമി സൂര്യനെ ചുറ്റുന്നുണ്ട്, അപ്പോൾ നമ്മളും സൂര്യനെ ചുറ്റുന്നുണ്ട്. എല്ലാം ഇങ്ങനെ എല്ലാ സമയവും ചലനത്തിലാണ്. നമ്മൾ നോക്കുന്നതിനനുസരിച്ച് ചില സ്ഥലത്ത് നിന്ന് ചില രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് നിശ്ചലാവസ്ഥയായിട്ട് തോന്നും, ചില രീതിയിൽ നോക്കുമ്പോൾ നമുക്ക് ചലനാവസ്ഥയായിട്ട് തോന്നും. ഇതാണ് ചലനവും നിശ്ചലാവസ്ഥയും ആപേക്ഷികമാണ് എന്ന് പറയുന്നത്. നമ്മൾ എവിടെ നിന്നാണ് നോക്കുന്നത് എന്നതിനനുസരിച്ച് ചലനാവസ്ഥയിലിരിക്കുന്ന വസ്തു നമുക്ക് നിശ്ചലാവസ്ഥയിലും നിശ്ചലാവസ്ഥയിലിരിക്കുന്ന വസ്തു ചലനാവസ്ഥയിലും തോന്നും. അതായത് ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും ആപേക്ഷികമാണ്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ നോക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ ഫ്രെയിം ഓഫ് റെഫറൻസ് അഥവാ അവലംബകം എന്ന് നമ്മൾ വിളിക്കുന്നത്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് നമ്മൾ ചലനം ഉണ്ടോ അഥവാ നിശ്ചലാവസ്ഥയാണോ എന്ന് നമ്മൾ എടുക്കുന്നത്? പ്രപഞ്ചത്തിലൊന്നും നിശ്ചലമായിട്ടില്ല, എല്ലാം ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് നിശ്ചലമായിട്ട് തോന്നുന്നതാണ്, നമ്മൾ എടുക്കുന്ന ഫ്രെയിമിനനുസരിച്ച് ചലനാവസ്ഥയിലുള്ള വസ്തുവിനെ നമുക്ക് നിശ്ചലാവസ്ഥയിൽ തോന്നുകയാണ്. ചലനവും നിശ്ചലാവസ്ഥയും നമുക്ക് വിശദീകരിക്കണമെങ്കിൽ നമ്മൾ ഏത് ഫ്രെയിം ഓഫ് റെഫറൻസ് ആണ് എടുക്കുന്നത് എന്നുള്ളത് അനുസരിച്ചിരിക്കും. ബസ്സിൽ ഫിറ്റ് ചെയ്തിരിക്കുന്ന ഫ്രെയിം ഓഫ് റെഫറൻസ് ആണെങ്കിൽ, ബസ്സിൽ വെച്ചാണ് നമ്മൾ നോക്കുന്നതെങ്കിൽ അതിലെ യാത്രക്കാരെല്ലാം റെസ്റ്റിലാണ്, നിശ്ചലാവസ്ഥയിലാണ്. പക്ഷേ ഇതേ ഞാൻ തന്നെ പുറത്തിറങ്ങി നിന്നാണ് നോക്കുന്നതെങ്കിൽ ബസ്സിലുള്ള യാത്രക്കാരെല്ലാം സഞ്ചരിക്കുന്നുണ്ട്. പശുവിൻ്റെ മുകളിലിരുന്നാണ് കാക്കയെ നോക്കുന്നതെങ്കിൽ പശു നോക്കുമ്പോൾ കാക്ക നിശ്ചലാവസ്ഥയിലാണ്. പക്ഷേ പുറമേ നിന്നൊരാൾ നോക്കുമ്പോൾ പശുവും കാക്കയും ചലനാവസ്ഥയിലാണ്. ചലനവും നിശ്ചലാവസ്ഥയും നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് എന്നുള്ളതിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കുന്നു. ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെ ഒരു ഫിലോസഫി ഉണ്ട്. ഓരോരുത്തരുടെ കാഴ്ചയും അവരവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ജീവിതം മാറിക്കൊണ്ടിരിക്കും. ചില സങ്കടങ്ങൾ നമ്മൾ വേറൊരു ഫ്രെയിമിലൂടെ നോക്കിക്കാണുമ്പോൾ നമുക്കത് സന്തോഷങ്ങളാവും. ചില സന്തോഷങ്ങളെ മറ്റൊരു ഫ്രെയിമിലൂടെ നോക്കിക്കാണുമ്പോൾ നമുക്കത് സങ്കടങ്ങളാവും. നമ്മുടെ ജീവിതത്തിൻ്റെ കാഴ്ചപ്പാടുകൾ മാറിക്കഴിഞ്ഞാൽ സങ്കടങ്ങളായിരിക്കുന്ന മനസ്സുകൾ നേരെ സന്തോഷത്തിലേക്ക് പോകും. നമ്മൾ മാറിയ നമ്മുടെ ലോകവും മാറി. ലോകം മാറണമെങ്കിൽ അവനവൻ മാറണം. അവനവൻ മാറണമെങ്കിൽ അവനവൻ കാണുന്ന കാഴ്ചപ്പാടുകളുള്ള ഫ്രെയിം ഓഫ് റെഫറൻസ് അവൻ്റെ കാഴ്ചകൾ മാറണം. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചകൾക്കനുസരിച്ചാണ് ഓരോരുത്തരുടെ ലോകവും രൂപപ്പെടുന്നത്. ചലനവും നിശ്ചലാവസ്ഥയും ആപേക്ഷികമാണ്.
എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണോ നമ്മൾ ചലനാവസ്ഥയും നിശ്ചലാവസ്ഥയും പറയുന്നത് അതിനെയാണ് നമ്മൾ ഫ്രെയിം ഓഫ് റെഫറൻസ് എന്ന് പറയുന്നത് ദ സ്റ്റേറ്റ് ഓഫ് മോഷൻ ആൻഡ് ദ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ആർ റിലേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വിച്ച് വി ആർ എക്സ്പ്രസിംഗ് വെദർ എ ബോഡി ഈസ് ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ് ഓർ എ സ്റ്റേറ്റ് ഓഫ് യൂണിഫോം മോഷൻ ദാറ്റ് ഈസ് കോൾഡ് ആസ് ദ ഫ്രെയിം ഓഫ് റെഫറൻസ് താങ്ക് യു ഡിയർ ഫ്രണ്ട്സ് താങ്ക്സ് ഫോർ വാച്ചിങ് ദ വീഡിയോ മീ ശ്രീനാഥ് സൈനിങ് ഓഫ്